ഇത് പ്രഭാത കാഹളം. മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. യേശുവിനോട് കൂടെ ഒരു നിമിഷം. 139-ാം സങ്കീർത്തനം 10-ാം വാക്യം. അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലം കൈ എന്നെ പിടിക്കും. ഒരു ദൈവഭക്തനുണ്ടാകുന്ന ദൈവീകമായ സംരക്ഷണത്തെ കുറിച്ചാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. 139-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ തന്റെ ജീവിതകാലത്ത് എന്തെല്ലാം രീതിയിലുള്ള പ്രശ്നത്തിൽ കൂടിയും പ്രയാസത്തിൽ കൂടിയും കടന്നു പോകുമ്പോഴും അവിടെയും ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് അവനെ വിടുവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലാക്കുന്നത്. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും എന്ന് 7-ാം വാക്യത്തിൽ പറയുമ്പോൾ ദൈവത്തിന്റെ ആ നോട്ടത്തിൽ നിന്നും ദൈവത്തിന്റെ ആ സാന്നിധ്യത്തിൽ നിന്നും നമുക്ക് ഒരിക്കലും ഒളിച്ച് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. എവിടെ പോയി കഴിഞ്ഞാലും ഏത് ഭൂമിയുടെ ഏത് എവിടെ ചെന്ന് കഴിഞ്ഞാലും സ്വർഗത്തിൽ കയറിയാൽ അവിടെയുണ്ട്, ഭൂമിയിൽ പാതാളത്തിൽ കിടക്ക് വിരിച്ചാൽ അവിടെയുണ്ട്, ഉഷസിന്റെ ചെറുക് വിരിച്ച് സമുദ്രത്തിന് അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലം കൈ എന്നെ പിടിക്കും. ദൈവത്തിന്റെ വലം കരം നമുക്ക് കൂട്ടുണ്ട് എന്ന് സംശയാതീതമായി ദൈവം ഇന്ന് രാവിലെ നമ്മോട് പറയുകയാണ്. ദൈവം നമ്മെ കരം പിടിച്ച് നടത്തും. ഒരു ഭക്തൻ ഇതിൽ കൂടി അഷുറൻസ് ഒന്നും ആവശ്യമില്ല. ഇന്ന് രാവിലെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ക്ലേശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് തന്നെ ഉരുവിട്ടുകൊണ്ട് ദൈവത്തോട് പറ, കർത്താവെ നിന്റെ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ എവിടെ പോയാലും നിന്റെ കൈ എന്നെ മുറുകെ പിടിച്ചുകൊള്ളും. അതാണ് ഞാൻ കർത്താവെ ഞാൻ വചനത്തിൽ വായിക്കുന്നത്. അവിടെയും ഏത് അനുഭവത്തിൽ കൂടി കടന്നുപോയാലും അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലം കൈ, അതെ ആ ബലമുള്ള കൈ എന്നെ പിടിക്കും. യോഗ്യത ഒന്നുമില്ലാത്ത സ്ഥലത്ത് എന്നെ പിടിച്ചുകൊള്ളും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ഞങ്ങൾ എവിടെ പോയാലും ദൈവത്തിന്റെ മക്കൾക്ക് ഒരു ഉറപ്പുണ്ട്, അങ്ങയുടെ കരം അടിയങ്ങളെ കൂടെ മുറുകെ പിടിച്ച് നടത്തിക്കൊള്ളുമെന്ന് ഈ ഉറപ്പ് തന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എത്ര വലിയ ഉറപ്പ്! വീണ്ടും കൂടി വരാം. തിരുസാന്നിധ്യം കൂടെ ഇരിക്കട്ടെ, തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.